സണ്ണി ജോസഫ് വിജയിച്ചിരിക്കുന്നു. ശക്തമായ മത്സരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സണ്ണി ജോസഫ് ആ വലിയ പോരാട്ടത്തിൽ ഇടതു തരംഗത്തിൽ സണ്ണി ജോസഫ് കഷ്ടിച്ച് പിടിച്ചു നിന്നു എന്ന് വേണം പറയാൻ. ഇരിക്കൂർ വലിയ കോട്ടയായിരുന്നു, ചോർന്നു പോയി. തീർച്ചയായും കണ്ണൂരിൽ ഈ പേരാവൂരിൽ സണ്ണി ജോസഫ് വിജയിച്ചത് ഏറെ നിർണായകമാണ്. കാരണം നേരത്തെ എൽ ഡി എഫ് ഉറപ്പിച്ച് ഇരുന്ന ഒരു സ്ഥലമാണ്. ഇത്തരത്തിലുള്ള വലിയ തരംഗമുണ്ടായിട്ട് പോലും സണ്ണി ജോസഫിന് അവിടെ വിജയിച്ചു കയറാൻ കഴിഞ്ഞത് പാർട്ടിക്ക് അതീതമായി അദ്ദേഹത്തിന് വോട്ടുകൾ കിട്ടി എന്നതുകൊണ്ട് തന്നെയാണ്. അവസാന നിമിഷം പേരാവൂരിലും അതുപോലെ തന്നെ പേരാവൂരിന്റെ കേളകം, കൊട്ടിയൂർ, കണിച്ചാർ ഭാഗങ്ങളിലൊക്കെയുള്ള മലയോര മേഖലയിൽ സണ്ണി ജോസഫ് പിടിച്ചിരുന്നു. ഇരിട്ടി മേഖലയിൽ വലിയ ഒരു നേട്ടം എവിടെ എൽ ഡി എഫിന് ഉണ്ടാക്കാനായെങ്കിലും അവസാന നിമിഷം 2500 വോട്ടിന് സണ്ണി ജോസഫ് പേരാവൂരിൽ വിജയിച്ചിരിക്കുന്നു. ഈ എല്ലാ കണ്ണൂരിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം യു ഡി എഫ് കേന്ദ്രങ്ങളിലെല്ലാം വോട്ട് കൂട്ടത്തോടെ ഒലിച്ചുപോയപ്പോഴും സണ്ണി ജോസഫ് പാർട്ടിക്കതീതമായി തന്റെ വേര് പേരാവൂരിന്റെ മലയോര മേഖലയിൽ ഉറപ്പിച്ചതിന്റെ ഒരു വിജയം കൂടിയായി ഇതിനെ കണക്കാക്കേണ്ടി വരും.